നീ അവിടെ പണ്ട് വരത്തില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. അബാൻഡൻഡ് ഹോസ്പിറ്റൽ, അത് ഫാർമസി ആയിട്ട് നോക്ക്. ഇത് വന്നപ്പോഴത്തേക്ക് എന്നെ വേദനിപ്പിച്ച മെയിൻ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചെരുപ്പിട്ടിട്ട് ഭയങ്കര വേദനയാണ്. അതാണ് പണി കിട്ടിയിരിക്കുന്ന, കുറച്ച് നാളത്തേക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. നടക്കാൻ പറ്റുന്നില്ല, ചെരുപ്പിൽ തട്ടാനും പറ്റുന്നില്ല. എന്തായാലും കുറച്ച് മരുന്ന് മേടിച്ചേക്കാം. സ്ത്രീകളുടെ അല്ല, സ്ത്രീകളുടെ സ്ഥലം, പെണ്ണുങ്ങളുടെ സ്ഥലം. അങ്ങനൊന്നും ഇല്ലല്ലേ. ഇപ്പം മറ്റേ വേറെ തിരക്കുള്ളടത്തൊക്കെ ഉണ്ട്, ഇവിടെ തിരക്കില്ലാതെ ഇവിടെ ഉണ്ട്. എത്ര നാലെണ്ണം ഉണ്ടല്ലേ, ഏതാ വാങ്ങണ്ടെന്ന്? ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അഞ്ചു രൂപയ്ക്ക് ഇത്രയും മരുന്ന്, അഞ്ചു രൂപ ആയിട്ടുണ്ട്. ഞാൻ സോക്സ് ഇട്ടിട്ട് ടൈറ്റ് ഷൂസ് ഇട്ട്, എന്നിട്ട് ഒരു ദിവസം ഫുള്ള് ആ ഷൂസ് ഇട്ടിട്ടാ നിന്നെ. അപ്പൊ ഇത് പൊട്ടി ഫുൾ ചോറിഞ്ഞ്. എന്തോ എഴുതിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്താ മതി, കെട്ടി വെച്ചാൽ കുറെ പ്രശ്നമാവും. കുളിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ പറഞ്ഞു ഡോക്ടർ? മരുന്ന് വെക്കാൻ പറഞ്ഞു, എന്നിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. നിങ്ങൾ സ്കിന്നിന്റെ വല്ലതും കൊണ്ട് കാണിക്കട്ടോ. എനിക്കിപ്പോ ഇവിടെ നീര് വന്നു, അതാ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ഉണ്ട് ഈ കാലില്. തിളപ്പിച്ചാറിയ ഉപ്പ് വെള്ളത്തില് ഒരുമിനുണ്ട് വീട്ടില്, നല്ല വൃത്തിയായിട്ട് കാല് തേച്ച് കഴിഞ്ഞു ഉപ്പ് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയുള്ള തുണി വെച്ച് ഒപ്പിയിട്ടിട്ട് ആ ഓയിൽമെന്റ് ഇടണം കേട്ടോ. ഇങ്ങോട്ട് കാണിച്ചു. ഞാൻ ക്രീം മേടിച്ചാ മതിയല്ലോ. അടിപൊളിയായിട്ട് നീറുന്നു. പഴുപ്പുണ്ടോ അതില്? വെള്ളം അല്ലേ. പുറത്തൊക്കെ പോകുന്നുണ്ടോ? നാളെ എനിക്ക് എറണാകുളത്ത് പോണം, അതാണ് എന്റെ വിഷമം. അപ്പോൾ സോക്സ് ഇടണോ, ഷൂസ് ഇടണോ, ചെരുപ്പ് ഇടണോ? ചെരുപ്പിട്ട പൊടി കയറും. സോക്സ് ഇട്ടാ ടൈറ്റ് ആവും. ഷൂസ് സോക്സ് ഇടാ, ഷൂസ് ഇട്ടാ. ഇല്ല ഇല്ല, ഷൂസിൽ ഒട്ടി പിടിച്ചിങ്ങനെ ഉണങ്ങിയിരിക്കുക. ഇതാണ് പഴയ അവിടുത്തെ ഡ്രസ്സിംഗ് റൂം, ഞാൻ കാണിച്ചിട്ടാ പഴയ ബിൽഡിങ്ങിന്റെ. ഞാൻ അവിടെ പണ്ട് വരത്തില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇപ്പൊ ഈ പഴയ ഹോസ്പിറ്റലിൽ ജസ്റ്റ് അബാൻഡൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം പുതിയ ബിൽഡിംഗ് പണിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. ഇപ്പൊ ഫുൾ തിരക്കൊക്കെ ആയിരുന്നു പണ്ട്, ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ കൂടിയും ചേർന്ന്. ഡോക്ടേഴ്സ് റൂം ഇവിടെ ആയിരുന്നു. ഫാർമസിയൊക്കെ നോക്ക്, ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. കുടിവെള്ളം, നഴ്സിംഗ് റൂം, OR9 നിരീക്ഷണ മുറി. നിരീക്ഷണ മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ നിരീക്ഷിക്കും? ഇതിൻ്റെ ഇടയിൽ എന്താ? ഓക്കെ, സീത്രൂ സംഭവമാണ്. ജല്ലൂർ നോക്കാം. പഴയ നഴ്സിൻ്റെ ഒരു കോട്ട് ഇരിക്കുന്നു അവിടെ, അതൊക്കെ നോക്ക്. ഇവിടെ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം കിടു, പ്രേതബാധം നിറഞ്ഞ ഹോസ്പിറ്റൽ പോലെ ഉണ്ട്. അതെന്താണ്, മെഡിക്കൽ സാധനങ്ങളുടെയൊക്കെ വേസ്റ്റേജ് ആണ്, വേസ്റ്റേജ് സാധനങ്ങളാണ്.
പാവപ്പെട്ട കുപ്പികളെ കിടപ്പുണ്ട്. പഴയ മോണിറ്റർ, എച്ച് പിയുടെ മോണിറ്ററാണ്. എന്തായാലും ടോയ്ലറ്റിന്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഈ കട്ടിലിട്ടിട്ട്. ഇതുപോലത്തെ ഒരു പഴയ കട്ടിൽ കിട്ടിയായിരുന്നെങ്കിൽ വീട്ടിനെ മേളിൽ കൊണ്ടിട്ടിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു ചൂട് സമയത്ത് രാത്രിയില്. അബാൻഡൻഡ് ഹോസ്പിറ്റൽ. എനിക്ക് ഈ അബാൻഡൻ ചെയ്ത സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഹൊറർ ഫീൽ വരുന്നോണ്ടായിരിക്കും. ഇത് ഈ പഴയ ഹോസ്പിറ്റലിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതും റിനോവേറ്റ് ചെയ്യുമോ എന്നറിയത്തില്ല. എത്ര ഫണ്ട് കാണുമോന്ന് അറിയത്തില്ല. ഇതെവിടെയും ദയവായി ഈ ടോയ്ലറ്റ് തുറക്കരുത്. ഓക്കെ, ആരും തുറക്കത്തില്ല. തുറന്ന് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് പ്രതീക്ഷിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും. എന്താടാ പോണ്ടടാ, ഇവിടെ പോണ്ടടാ, എന്റെ സ്ഥലമല്ലേ ഇപ്പം. കുഴപ്പമില്ലടാ, പുതിയ ഒ പി ബ്ലോക്കാണ്. 1.4 crore, 140 lakh രൂപ എന്ന് വെച്ചാൽ 1.4 crore റുപ്പീസിനാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. പുതിയ ഒ പി ബ്ലോക്കാണ്. നമുക്ക് അകത്ത് കയറി നോക്കാം. നല്ല രസമുണ്ട് ഇവിടെ. ഞാൻ ഓൾറെഡി കയറി ഒ പി ഇതൊക്കെ എടുത്ത്, ടിക്കറ്റൊക്കെ എടുത്ത് സംഭവം. ഇവിടെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, കാണിച്ചുതരാം. അത് ഒ പി റൂം നമ്പർ 3, അത് ലാബോറട്ടറി ആണ്. ഒ പി റൂം നമ്പർ 2 ഏത് റൂമാന്ന് അറിയത്തില്ല. അന്നേരം പനിയാണ്, അന്നേരം വെയിറ്റ് ചെയ്യുക. ഞങ്ങളുടെ അവിടുത്തെ കേബിളിൻ്റെ ഫുൾ സംഭവങ്ങൾ ശരിയാക്കുന്ന അങ്ങനെയാണ്. ഒ പി റൂം 1 ഉണ്ട് അവിടെ. സോ ഏതെങ്കിലും 3 റൂമിൽ, ആ ഇപ്പം ഒ പി റൂം 1, 3 ആണ് പ്രവർത്തിക്കുന്നത്, 2 ഇല്ല. സോ എൻ്റെ നമ്പർ കിട്ടിയിരിക്കുന്ന 127 ആണ്, 108 ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി എല്ലാവരും ചെരുപ്പൊക്കെ പുറത്ത് ഊരി വെച്ചിട്ടാണ് വരുന്നത്. ഫുൾ വൃത്തിയുണ്ട്. തുടങ്ങിയിട്ട് 1 മാസം 2 മാസം കണ്ടേ ആയുള്ളൂ, അത്ര ആയുള്ളൂ. ഭയങ്കര രസമുണ്ട് കാണാൻ. പക്ഷേ ഇത് എത്ര നാളിങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തോ. നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ പറഞ്ഞേക്ക് ഇങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ ആഗ്രഹം ഇത് ഇങ്ങനെ തന്നെ നിൽക്കണമെന്നാണ്. ഫുൾ ഇവിടെ സോഫ ഒക്കെ ഉണ്ട്, ബ്യൂട്ടിഫുൾ സോഫയാണ്. ഇതൊക്കെ എപ്പം ആൾക്കാർ കുത്തിക്കീറുമെന്ന് ഒരൈഡിയ ഇല്ല. കുത്തിക്കീറാതെ എങ്ങനെയാണ് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കി ഇരുമ്പിൻ്റെ കസേരകളൊക്കെയാണ്, അത് അതിൻ്റെ പെയിൻ്റൊക്കെ പോവും, ചുരണ്ടി കളയും ആൾക്കാർ. പക്ഷെ അത് കുത്തിക്കീറാൻ വഴിയൊന്നുമില്ല, കുത്തിക്കീറാൻ പോസിബിൾ അല്ലല്ലോ. പിന്നെ മഴക്കാലമാകുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. മഴക്കാലത്ത് ആൾക്കാർ കുടയൊക്കെ കൊണ്ടകത്ത് കയറും, ഫുള്ള് വെള്ളം, ഫുള്ള് വെള്ളമാവും, ഫുള്ള് ചെളിയൊക്കെ ആവും. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നും ഫ്രീ, എല്ലാം ഫ്രീ, ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ലോഷൻ്റെ ഒക്കെ മണമാണ് ഭയങ്കര. ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോകാനിരുന്നേ ആക്ച്വലി. വേറെ ഹോസ്പിറ്റലിൽ പോകാനിരുന്നിട്ട് ഞാൻ ഇപ്പം ഇതിലെ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇതിലെ പുതിയ ബിൽഡിംഗ് വേണം. ഞാൻ നമ്പർ 114 ആയിട്ടുണ്ട്. നമ്പർ അതിൽ എഴുതിയിട്ടുണ്ടല്ലേ, ആളില്ലേ ഉണ്ടാവട്ടെ. പിന്നെ ഈ നമ്പർ നമ്മൾ വെച്ചേക്കുന്നത് എന്തിനാണ് പറ. ബാങ്കിൽ പോയാൽ നമ്മുടെ നമ്പറിന് മുമ്പ് നമ്മൾ ഇടിച്ചു കയറി അവരെ തരുമോ? ഇല്ലല്ലേ, എല്ലായിടത്തും. പിന്നെ ഈ നമ്പർ എന്നാ വെച്ചേക്കുന്നോട്. എന്നിട്ട് എനിക്ക് ഇവിടെ നീര് വന്നു ഈ കാലിൻ്റെ ഇവിടെ കാലിൻ്റെ സൈഡില്, ഭയങ്കര വേദന, നടക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞ് ഡ്രസ് ചെയ്യാൻ പറഞ്ഞു, മരുന്ന് വെച്ച് കെട്ടാൻ പറഞ്ഞു മുറിവിൽ. അതിവിടെ ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഇതാണ് പഴയ അവിടുത്തെ ഡ്രസ്സിംഗ് റൂം, ഞാൻ കാണിച്ചിട്ടാ. ബെറ്റഡിനാ നല്ലതല്ലേ ഇതിന്? ഞാൻ ഇവിടെ പണ്ട് വരത്തില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. പേടി എന്തെന്ന് വെച്ചാൽ പ്രേതബാധ അങ്ങനെയൊന്നുള്ളതല്ല, ക്ലീൻ അല്ലാത്തോണ്ടായിരുന്നു. ഇപ്പം പുതിയ ബിൽഡിംഗ് പണിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. Thanks.